കേസ് സ്ട്രീം വണ്ണിലെ രണ്ടാം റാങ്കുകാരി നന്ദന എസ് പിള്ളയുടെ തിരുവനന്തപുരം കരമന തമലത്തുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ. നന്ദന, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വളരെ സുത്യർഹമായ ഒരു നേട്ടമാണിത്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു, വളരെയധികം റിലീഫും തോന്നുന്നു. റാങ്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ ലിസ്റ്റിൽ പേരുണ്ടാവണേന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നു. കുറെ കാലത്തെ ഒരു സ്ട്രഗിളിന്റെ റിസൾട്ടാണ് കിട്ടിയത്. നന്ദന സിവിൽ സർവീസിന് ട്രൈ ചെയ്തിരുന്നു? ആ, ട്രൈ ചെയ്തിരുന്നു. 2017 തൊട്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ തന്നെയാണ്. സിവിൽ സർവീസിലാണ് തുടങ്ങിയത്. അപ്പോൾ കേസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായതുകൊണ്ട് അതിനും അപ്ലൈ ആണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ സിവിൽ സർവീസിൻ്റെ എത്ര ശ്രമം കഴിഞ്ഞു, ഇനി എത്ര ശ്രമം ഉണ്ട്, അത് ചെയ്യുമോ, എങ്ങനെയാണ്? ഞാൻ 4 അറ്റംസ് കൊടുത്തിട്ടുണ്ട്, ഇനി 2 അറ്റംസ് ഉണ്ട്. അത് ട്രൈ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ശ്രമിച്ചില്ല. പക്ഷെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് പണ്ടുതൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു സിവിൽ സർവൻറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിൽ കൂടി സാധ്യമാവുകയാണെങ്കിൽ IAS എന്നൊരു ടാഗിൻ്റെ ഒന്നും അതിൻ്റെ പുറകെ പോകാനൊന്നും ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഒരു സെൻസ് ഓഫ് പേഴ്സണൽ അച്ചീവ്മെൻറ്റിന് വേണ്ടി ചിലപ്പോൾ ട്രൈ ചെയ്യുമായിരിക്കും. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്യുന്ന എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ അതങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ നമ്മുടെ ഈ KS അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? സിവിൽ സർവീസിന് വേണ്ടി പഠിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ KS സിലബസ് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വ്യത്യാസം, PSC യൂഷ്വൽ പരീക്ഷകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അനലിറ്റിക്കൽ ആയിട്ടുള്ള സ്കിൽസ് കാൻഡിഡേറ്റ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പരീക്ഷയായിരുന്നു. അതുകൊണ്ട് മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ ഇഷ്യൂസും അനലൈസ് ചെയ്ത്, ഇൻഡെപ്ത് അനലൈസ് ചെയ്ത് എന്താണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി അതിന് നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയനും സൊല്യൂഷൻസും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠനവും വായനയും ഒക്കെ ആയിരുന്നു. ഒരുപാട് സോഴ്സസ് റെഫർ ചെയ്തിരുന്നു. പക്ഷേ സർട്ടൻ ബേസിക് ബുക്സ്, കുറച്ച് ബേസിക് ബുക്സിനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് UPSC പറയുന്ന പോലെ തന്നെ അത് തന്നെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. ഇൻ്റർവ്യൂ അത്യാവശ്യം സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്, കാരണം നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയൊക്കെ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്ന് ഒരു ശ്രമം, അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചെയ്തത്. ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ UPSC സിവിൽ സർവീസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്നൊരു പൊതുധാരണയുണ്ട്. അതേസമയം KS വന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് നേരിട്ട് കയറാം, 2-3 സ്ട്രീമുകളുണ്ട്, ഒന്നുകിൽ നേരിട്ട് കയറാം അല്ലെങ്കിൽ സർവീസ് കയറിയതിന് ശേഷം നമുക്ക് വീണ്ടും KS എഴുതാനുള്ള അവസരങ്ങളുണ്ട്. ഇത് ഈ കുറച്ചും കൂടെ സിവിൽ സർവീസിലേക്ക് സാധാരണ മനുഷ്യർക്ക് എത്താനുള്ള ഒരു അവസരമാണ് എന്നാണോ ഇപ്പം നന്ദനയ്ക്ക് തോന്നുന്നത്? അങ്ങനെ എക്സ്പീരിയൻസ് തോന്നിയോ? സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും രാജ്യത്തെ ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഒരു ഗ്രാമത്തിലുള്ള ഒരാൾക്കും ഒരു സിറ്റിയിലുള്ള ആൾ എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഒരേപോലെ റിസോഴ്സസ് ആക്സസിബിൾ ആണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പഠിച്ച് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതിനകത്ത് വലിയ ആളെന്നോ ചെറിയ ആളെന്നോ പഠിച്ച ആളെന്നോ ഇല്ലാത്ത അങ്ങനെ ഇല്ല. ഹാർഡ് വർക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിവിൽ സർവീസ് ആയിരിക്കണം ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ. പക്ഷേ ഒരു ലക്കിൻ്റെ ഫാക്ടർ അതിനകത്തുണ്ട്. നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവാതെ നമ്മൾ മുമ്പോട്ട് തന്നെ പോകാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് പോയാൽ റിസൾട്ട് കിട്ടേണ്ടതാണ്. നന്ദനയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒപ്പം ഇതങ്ങനെ ഒരു വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സിവിൽ സർവീസ് അച്ചീവ് ചെയ്യാം എന്നൊരു സന്ദേശം കൂടിയാണ്. വളരെ പ്രചോദനകരമായ രീതിയിലാണ് നന്ദന അത് പറയുന്നതും. എല്ലാ ഭാഗങ്ങളും നേരുന്നു. രതീഷ് കട്ടേലയ്ക്കൊപ്പം R. ബിനോയ് കൃഷ്ണൻ, ETV ഭാരത്, തിരുവനന്തപുരം.